നമസ്കാരം. ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് വടകരയിലാണ്. ഏകദേശം 20-ൽ പരം വർഷത്തെ പാരമ്പര്യ കളരിമർമ്മ ചികിത്സാ രംഗത്തെ ഒരു മഹത് വ്യക്തിത്വം, പത്തനംതിട്ട ജില്ലയിൽ പന്തളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വാമി വൈദ്യ മഠം എന്ന ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ കാലടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആയുർ ഗുരുകുലം പാരമ്പര്യ മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ബിജു കണ്ണൻ ഗുരുക്കൾ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ചികിത്സാ ജീവിതത്തിലെ രീതികളെക്കുറിച്ചും ഓർമ്മകളുമൊക്കെ നമുക്ക് അല്പസമയം പങ്കുവെക്കാം. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ശ്രീ ബിജു കണ്ണൻ ഗുരുക്കളെ വിരുന്നിലേക്ക്. സർ, നമസ്കാരം. Having the shoulder pain as well my back pain since many years. I think he's treating me. I feel much better now. Sri Biju Kannan Gurukkal, താങ്കളുടെ ഒരു ചികിത്സാ ജീവിതം, കാരണം ഒരുപാട് ഒരുപാട് ജീവിതങ്ങൾക്ക് വളരെയധികം ആശ്വാസകരമായി തീർന്നിട്ടുള്ള ഒരു ചികിത്സാ രീതികളാണ്. താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് കിടന്നു വരുവാൻ എന്തായിരുന്നു ആ തുടക്ക കാലഘട്ടം, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം, അതിനെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. അത് ഞാൻ എൻ്റെ ഒരു 16-ാമത്തെ വയസ്സിൽ ഞാൻ കാനങ്ങാട് ആനന്ദാസ് വന്ന് പോയാലും അങ്ങനെ അവിടുന്ന് യാദൃശ്യമാക്കി ഒരു സ്വാമിയായിട്ട് പരിചയപ്പെട്ടു. ഓക്കെ. അങ്ങനെ സ്വാമി എന്നോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ച് ഈ കളി അറിയാൻ പറ്റുമെന്ന് വെച്ച് ഞാൻ പിന്നെ നമ്മുടെ ഫുട്ബോൾ അങ്ങനത്തെ കളികളിലായിരിക്കും അതല്ലാന്ന് പറഞ്ഞു. അന്നേരം സ്വാമി പറഞ്ഞ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്തെങ്കിലും മാർഷൽ ആർട്സ് പരമായിട്ടോ കായിക അഭ്യാസം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ സ്വാമി ഒരു കയറെടുത്ത് ഒരു അവരെ ഒരു ഭിക്ഷാപുരത്തുനിന്ന് ഒരു കയറെടുത്ത് ഒരു മരത്തിൽ കെട്ടി സ്വാമി ഒന്ന് എന്നോട് പറഞ്ഞു ഇതൊന്ന് ചാടിക്കിടക്കാൻ പറഞ്ഞു. അങ്ങനെ കിടന്ന് എനിക്ക് ഞാൻ പഠിച്ച 18 നോക്കി എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഇത് തട്ടിപ്പോകുന്നുണ്ട്, കാല് ടച്ച് ചെയ്യുന്നു. അങ്ങനെ സ്വാമി പറഞ്ഞ് മാറിയിരിക്കുന്നു. അന്ന് 76 വയസ്സുണ്ട് സ്വാമിക്ക്, അല്ല 72 വയസ്സ്. ആ ഏ സ്വാമി പുഷ്പം പോലെ ഒരു ബോർഡ് പോലെ മറിഞ്ഞ് കിടന്ന് പിന്നെ അതിന് ടെക്നിക്ക് മനസ്സിലാക്കി. അങ്ങനെ പിന്നെ അത് ഞാൻ എന്നെ പഠിപ്പിച്ച പിന്നെ എൻ്റെ അഡ്രസ്സും കാര്യമെല്ലാം സ്വാമി ചെയ്തെടുത്ത്. സ്വാമി കർണാടക സുബ്രഹ്മണ്യത്തിൻ്റെ അടുത്താണ്, അബദൂത് സന്യാസി റോഡ് സൈഡിലും അവിടെ അതിഥിയായിട്ട് വന്നതാണ്. ഞാനും അങ്ങനെ അതിഥിയായിട്ട് അങ്ങനെ സ്വാമിയായിട്ട് 15 വർഷത്തോളം സ്വാമിയായിട്ടുള്ള ബന്ധം ഞാൻ അത് നിലനിർത്തി. അങ്ങനെ സ്വാമി എൻ്റെ അഡ്രസ്സ് എഴുതിയെടുത്ത് അങ്ങനെ മംഗലാപുരത്ത് പോയി അങ്ങനെ അവിടുന്ന് ഇടക്ക് പോകും ഇടക്ക് വരൂ എന്നുള്ള ഇതിൽ അങ്ങനെ ചിലപ്പോൾ ഒരു മാസം നിന്നിട്ട് വന്ന ദിവസമല്ലുണ്ട്, രണ്ടാഴ്ചയിൽ നിന്നിട്ട് ഞാൻ ഇവിടുന്ന് ഓരോ പരിപാടി എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നത് വീട്ടിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നില്ല, ആരോട് പറഞ്ഞില്ല, രഹസ്യമാണ്. അങ്ങനെ സ്വാമിയോട് കർണാടകയിൽ പല സ്ഥലത്തും ഷിമോഗ, സുള്ളിയ, പിന്നെ ചിക്കമാംഗ്ലൂർ, ബെടുക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വാമിനോട് ഇങ്ങനെ സഞ്ചരിച്ച് അങ്ങനെ സ്വാമിയാണ് ഈ ചികിത്സാ രീതിയും ഈ അഭ്യാസം. അതെന്ന് വെച്ചാൽ അഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊന്നും കാണാത്ത ഒരു പ്രത്യേക തരമുള്ള അഭ്യാസം അതാണ് സ്വാമി പറഞ്ഞത്. ശ്രീവിദ്യ ചക്ര സമ്പ്രദായം, ശ്രീവിദ്യാ സമ്പ്രദായവും ധനുർവേദ സമ്പ്രദായവും, ധനുർവേദമാണ് ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. അത് രണ്ട് കോർത്തിനേറ്റാണ്. അതെന്നുവെച്ചാൽ നമ്മുടെ ഒരു മർമ്മ സ്ഥാനത്തേക്ക് പ്രയോഗിച്ചാൽ ആടെ ക്ഷതം പറ്റും, അതേ മർമ്മസ്ഥാനത്ത് പ്രയോഗിച്ചിട്ട് ആടെ ഒരു ക്ഷതത്തിന് പുനർജനി ഉണ്ടാക്കുക, നശിച്ചിടുന്ന് പുനർജനി ഉണ്ടാക്കുക. അത് ആ രീതിയാണ്. അത് നമ്മുടെ വേറെ രീതിയിൽ പ്രയോഗിച്ചാൽ ആടെ നാശം സംഭവിക്കും.
അവിടെ ഡെഡാവും. അതാണ് സംഭവം. അതേ രീതിയിൽ തന്നെ, ചികിത്സാ രീതിയിൽ തന്നെ ആ മർമ്മസൂത്ര പ്രയോഗം ചെയ്ത് നാഡീ മർമ്മ ചികിത്സ. ഇപ്പോൾ ഈ ഒരു മർമ്മത്ത് നമ്മൾ പ്രയോഗിച്ചാൽ അവിടെ എന്ത് ഈ മരുന്ന് കൊടുക്കണം, ഏത് തൈലം ഉപയോഗിച്ച് തടവണം, ഏത് വിരലുകൊണ്ട് ആ സ്ഥാനത്ത് ഉപയോഗിക്കണം, ഏത് എത്ര മർദ്ദം കൊടുക്കണം, അങ്ങനെയാണ് നമ്മുടെ ചികിത്സാ രീതി. ആ പരിക്കിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ചികിത്സാ രീതി. അല്ലാണ്ട് പെട്ടെന്ന് ഒരാൾ വന്ന് ആ കൈപിടിച്ച് തിരിച്ച് അതൊന്നുമല്ല. നമ്മുടെ അതിൻ്റെ ചികിത്സേൻ്റെ അതിൻ്റെ പോരായ്മ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ. എന്നുവെച്ചാൽ രോഗി നശിച്ചു പോകാൻ പാടില്ല. ഒരാൾ വേദന കൊണ്ട് സഹി ബുദ്ധിമുട്ടി വരുന്ന ആൾ അയാൾക്ക് അതിൽ നിന്ന് ഒരു മുക്തനാക്കി കൊടുക്കുക. അയാൾ മുക്തനാക്കിയാൽ കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. കാശ് ഇതൊന്നുമല്ല, അയാളുടെ മനസ്സുകൊണ്ടുള്ള ഒരു അനുഗ്രഹവും തീർച്ചയായും എല്ലാം നമുക്ക് കിട്ടും. അയാളുടെ അനുഭവമാണ് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞാൽ. ഈ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ഈ ചികിത്സാ രീതി. ഈ ചികിത്സാ രീതി, ഈ സമ്പ്രദായത്തിന് വേണ്ടി ഞാൻ കേരളത്തിൽ നിന്ന് അങ്ങേ തല മുതൽ കന്യാകുമാരി, തമിഴ്നാട് എല്ലായിടത്തിലും പോയിട്ടുണ്ട്. പക്ഷേ അല്ലെങ്കിൽ ഈ ചികിത്സാ രീതി ഉണ്ട്, പല പ്രഗത്ഭന്മാരും ഉണ്ട്. നമുക്കാരെയൊന്നും അത് ഓരോ സമ്പ്രദായമാണ്. ഞാൻ എൻ്റെ ഗുരു പഠിപ്പിച്ച രീതി എവിടെയെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. മറ്റുള്ളിടത്തുനിന്ന് ആ ഒരു അറിവ് നമുക്ക് കിട്ടാനും ബുദ്ധിമുട്ട്. ഇല്ലില്ല, അറിവ് ഉണ്ട്. അറിവ് നമുക്ക് ഞാൻ നാഗർകോവിലെല്ലാം, പിന്നെ തമിഴ്നാട് തഞ്ചാവൂരെല്ലാം പോയിട്ട് മുത്തയ്യ നാടാർ അലക്സാണ്ടർ ആഷാന്നെന്ന് പറഞ്ഞ് അവരെ ഞാൻ സമീപിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അവരെല്ലാം വേറെ രീതിയാണ്. അവർ മോശക്കാരൊന്നല്ല, നല്ല കഴിവുള്ള രീതിയാണ്. പക്ഷേ ഈ രീതി ഗുരുക്കളുടെ, പക്ഷേങ്കിൽ ഇപ്പോൾ ഒരാളെ ലോക്ക് ചെയ്യും നമ്മൾ, നമ്മുടെ അഭ്യാസത്തിലായി ഞാൻ മനസ്സിലാക്കിയ ആ ലോക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരാളെ പിടിച്ച് ലോക്ക് ചെയ്യുന്നു. പക്ഷേ ആ ലോക്കിൽ തന്നെ ചികിത്സാ രീതിയുണ്ട്. ആ ലോക്കിൽ തന്നെ, ആ ഇപ്പം നിങ്ങൾ ഷോർട്ടർ ഈ ലൊക്കേഷൻ ഇത് ഷോർട്ടർ തെറ്റിപ്പോയി എന്നാൽ അത് നമുക്ക് പിടിച്ച് ഷോർട്ടർ തെറ്റിക്കാം. അതേ ലോക്കിൽ തന്നെ ഷോർട്ടർ പിടിച്ച് കറക്റ്റ് സ്ഥാനത്ത് തന്നെ വെക്കാം, വെക്കുകയും ചെയ്യാം. ആ അത് രീതിയുണ്ട്. അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിക്കാനായിട്ട് അർഹതപ്പെട്ടവർക്ക് പഠിപ്പിക്കുകയും ചെയ്യും, പഠിപ്പിക്കുകയും ചെയ്യും. ആ അല്ലാണ്ട് നമ്മുടെ ഒരു സ്വയം സമ്പാദ്യം നല്ല അങ്ങനത്തെ അതിമോഹമൊന്നും നമുക്കില്ല. താല്പര്യപ്പെട്ടുള്ള നല്ല സത്യസന്ധമായിട്ട് ഇനി ക്ഷമ പ്രത്യേകത, പിന്നെ അഹങ്കാരം എന്നുള്ള സാധനം ഉണ്ടാകാൻ പാടില്ല, കളവുണ്ടാകാൻ പാടില്ല. പ്രധാനമായിട്ടും ഗുരുക്കൾ ചെയ്യുന്ന ചികിത്സകൾ ഏതൊക്കെ? ഈ ഓപ്പറേഷൻ തീരുമാനിച്ച മുട്ടുവേദന, ഈ സെർവിക്കൽ പൊണലിസ് നടുവ് പെടല് വേദന, ഷോൾഡറിൻ്റെ വേദന, പിന്നെ ബാക്ക് പെയിൻ ഓപ്പറേഷൻ, പിന്നെ സ്ട്രോക്ക്. സ്ട്രോക്ക് ഒന്ന് പക്ഷാഘാതം വന്നിട്ട് തളർന്നു പോയാൽ അത് നമ്മൾ ഒരു ചെറിയ മർമ്മപ്രയോഗം ചെയ്ത് അതിനുള്ള മർമ്മ കഷായങ്ങളെല്ലാം കൊടുത്ത് അത് രീതിയെല്ലാം ഒരു പറഞ്ഞു കൊടുക്കും. നമ്മുടെ വരുന്ന അടുത്ത് വരുന്ന അവർക്ക് പറഞ്ഞു കൊടുത്ത് ഒരുപാട് മാറ്റമുണ്ട്. പന്തളത്തെല്ലാം ഒരുപാട്, ഞാൻ അയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ ചികിത്സിക്കും, നിങ്ങളുടെ അസുഖം മാറിയിട്ട് ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടെങ്കിൽ തന്നാൽ മതി, തന്നാൽ മതി, ഏഹ് പ്രശ്നമൊന്നുമല്ല. അങ്ങനെ അയാൾ ഇപ്പോൾ സ്വന്തമായിട്ട് ഓട്ടോറിക്ഷയിൽ ഒറ്റ ആദ്യം മൂന്ന് പേര് പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്, ഇപ്പോൾ തനിച്ച് വരുന്നുണ്ട് ഓട്ടോറിക്ഷ, ഓട്ടോറിക്ഷയിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. പിന്നെ ഫിലിംസ് ഫീൽഡിൽ ഒരുപാട് ആൾക്കാർ, ഞാൻ മുമ്പ് പെരുമ്പാവൂര് ഒരു സ്ഥാപനം നടത്തിയിരുന്നു എൻ്റെ നേതൃത്വത്തിൽ. ബിജു കണ്ണൻ ഗുരുക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ തേടി എത്തുന്ന രോഗികൾക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ അവർക്കുള്ള എണ്ണകളും തൈലങ്ങളും എല്ലാം താങ്കൾ തന്നെയാണല്ലോ തയ്യാറാക്കുന്നത്. അതിൻ്റെയൊക്കെ ആ ഒരു മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ തയ്യാറാക്കുന്ന എണ്ണകളും തൈലങ്ങളും താങ്കളുടെ ചികിത്സയിൽ ഒരുപാട് വിജയത്തിന് ഒരുപാട് ഭാഗമാക്കി ആക്കിയിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, നമ്മുടെ തൈലങ്ങളെ കുറിച്ച്? അത് തൈലം എന്ന് വെച്ചാൽ നമ്മുടെ തൈലങ്ങൾ, ഞാൻ എൻ്റെ ഒരു അഹങ്കാരമായിട്ട് പറയുന്നില്ല, ഗുരുവിൻ്റെ ഒരു ഉപദേശപ്രകാരം പറയും. നമ്മുടെ തൈലം നിങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞാൽ ആ തൈലത്തിന് ഒരു കേടും സംഭവിക്കില്ല. അതുമാണെങ്കിൽ ഇപ്പോൾ ഒരു തൈലം ഞാൻ തരാം, അത് നിങ്ങൾ 10 വർഷം എടുത്തിട്ട് ഉപയോഗിക്കുക, അതുവരെ നമുക്ക് നിലനിൽക്കും, നിലനിർത്തും. എന്നുവെച്ചാൽ നമ്മുടെ അടുത്ത് ഒരു അസ്ഥിമർമ്മ ലേപം എന്ന് പറഞ്ഞ ലേപമുണ്ട്. ഈ അസ്ഥി പൊട്ടിയാൽ 7 ദിവസം ഇത് അസ്ഥി റെഡിക്ക് കറക്റ്റാക്കി വെച്ചാൽ 7 ദിവസം കൊണ്ട് ഈ അസ്ഥി ജോയിൻ്റ് ആവും, ജോയിൻ്റ് ആവും. ആ അത് തീർച്ചയായിട്ടും ഇപ്പം തന്നെ നമുക്കൊരു അനുഭവം ഉണ്ടായി. ഇവിടെ താങ്കളെ തേടി എത്തിയ ഫോൺ കോളിനകത്ത് കൂടെ തന്നെ അവരുടെ അമ്മയ്ക്കുണ്ടായ ഒരു ചികിത്സ, അവര് എറണാകുളം, ട്രിവാൻഡ്രം, അതുപോലെ തന്നെ മറ്റുള്ള കേരളത്തിന് വെളിയിലുള്ള ഹോസ്പിറ്റലുകളൊക്കെ കൊണ്ടുപോയിട്ടും സക്സസ് ആയത് ബിജു കണ്ണൻ ഗുരുക്കളുടെ അടുത്ത് എത്തിയപ്പോഴാണ്. അങ്ങനെ ഇവര് സെഫിയ എന്ന് പറഞ്ഞ അവര് ഒരുപാട് നിരവധി പേരാ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും പൂർണ്ണമായും മാറ്റം സക്സസ് ആയിട്ടുണ്ട്. ആ അങ്ങനെ പിന്നെ ഒരു റംല എന്ന് പറഞ്ഞ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ.
കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരോട് പറഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് എടുത്തോളൂ, അവർ കൊണ്ടുവന്നാൽ അവർ എൻ്റെ അടുത്ത് പരീക്ഷണത്തിന് കൊണ്ടുവന്നാൽ. അവരുടെ ഈ സഫിയ ചാത്തൂത്ത് അഹമ്മദ് എന്ന് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞു, ഗുരുക്കളെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കാര്യം അവരോട് പറഞ്ഞ്, അവർക്ക് ഒരു പരീക്ഷണം ഗുരുക്കൾ കൈകൊണ്ട് തൊട്ടാൽ അഥവാ നടന്നാലോ എന്നുള്ള വീട്ടിലേക്ക് ഇയാള് മാക്സിമം ഒരു മൂന്നാഴ്ച ജീവിക്കൂന്ന് പറഞ്ഞു. അരക്ക് കീപ്പോട്ട് തളർന്നിരിക്കുകയാണ്, ഇങ്ങനെ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ പറ്റിയതാ. അങ്ങനെ അവർ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ഈ വീട്ടിലാണ് കൊണ്ടുവന്നത്. കൊണ്ടുവന്ന് കാറിൽ കൊണ്ടുവന്ന് എടുത്തിട്ടാണ് ഈ അകത്ത് അകത്ത് ബെഡിൽ കിടത്തി ഞാൻ നോക്കി. ഞാൻ അങ്ങനെ രണ്ട് മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല, അത് 100% ഗ്യാരണ്ടി ആരും കൊടുക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം ഒരു മിനിറ്റ് കൊണ്ട് അവർ കിടന്ന് എഴുന്നേറ്റ് ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി റംലാന്ന് ഇന്ന് ജീവിക്കുന്നത്. പിന്നെ ആ ട്രീറ്റ്മെൻറ്റ് അയച്ച് അവർ ഉംറക്ക് പോയി, ഉംറക്ക് സൗദിയിൽ എത്രയോ കിലോമീറ്റർ നടന്നിട്ടും ഒരു പ്രശ്നമില്ല. ഗുരുക്കളെ, അതുപോലെ തന്നെ താങ്കളുടെ ഈ ചികിത്സാ രീതികളും അല്ലെങ്കിൽ തുടക്കവും ഒക്കെ പറയുകയുണ്ട് എങ്കിലും താങ്കളുടെ സ്ഥാപനം ഇപ്പം വടകരയിൽ ഓൾറെഡി വടകരയിലുണ്ട് എന്ന് നമുക്ക് മലയാളികൾക്കെല്ലാം അറിയാം. എങ്കിലും വടകരയ്ക്ക് ശേഷം താങ്കളുടെ സേവന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്ലിനിക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു പിന്നെ താങ്കളുടെ എല്ലാ ചികിത്സാ രീതികളും ലഭ്യമാക്കുന്നത് ഏതൊക്കെ കേരളത്തിൻ്റെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? ഞാൻ ആദ്യം കേരളത്തിൽ നിന്ന് വടകരയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സ്ഥാപനം തുടങ്ങിയത് പെരുമ്പാവൂർ എറണാകുളം ജില്ല പെരുമ്പാവൂർ പാറപ്പുറം എന്ന് പറഞ്ഞ ചെങ്ങനാട്ട് എന്ന് പറഞ്ഞ ഒരു തറവാട്ടിൽ വെച്ച് ആയിരുന്നു. അവിടെ ശ്രീ സ്വാമി വൈദ്യഗുരു എന്നാണ്. എൻ്റെ ഗുരുവിൻ്റെ പേര് സ്വാമി സഹദേവാനന്ദ സരസ്വതി എന്നാണ്. അത് ഷോർട്ടായിട്ട് ശ്രീ സ്വാമി വൈദ്യഗുരു എന്ന് ഞാൻ പേര് നിശ്ചയിച്ച് അതിൻ്റെ ലോകവും കാര്യമെല്ലാം ഞാൻ ഇവിടെ നിന്ന് വളരെ എൻ്റെ ഒരു സുഹൃത്ത് സനീഷ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ എൻ്റെ കൂടെ ഒരു നാല് പാർട്ട്ണർമാരുണ്ടായിരുന്നു. പിന്നെ ചികിത്സയും അതിൻ്റെ മരുന്നുകളും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ എൻ്റെ രീതി തന്നെ. അവരൊരു കോർഡിനേറ്റർ എന്ന് പറഞ്ഞ രീതിയിൽ മാത്രം. ഇപ്പം ആ സ്ഥാപനം ഇപ്പോൾ ആ സ്ഥാപനമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ ഒരു 3.5 കാലം ആ സ്ഥാപനം നടത്തിപ്പോന്നാണ്. പിന്നെ നമുക്ക് ആ സ്ഥാപനമായിട്ട് യോജിച്ചു പോകാത്ത സാഹചര്യം വന്നുകൊണ്ട് നമ്മുടെ ചികിത്സാ രീതി അവിടെയുള്ള ആർക്കും പഠിപ്പിച്ചൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ആ സ്ഥാപനമായിട്ട് യാതൊരു ഉത്തരവാദിത്വമില്ല. ഇപ്പോൾ നമ്മളുള്ള സ്ഥാപനം ഇപ്പോൾ കാലടിയിൽ ആയുർ ഗുരുകുലത്തിലും എറണാകുളം ജില്ലയിൽ പിന്നെ പത്തനംതിട്ടയിൽ പന്തളത്ത് സ്വാമി വൈദ്യമഠം എന്ന പേരിലും എൻ്റെ സേവനം ഉണ്ട്. പിന്നെ വടകര ഇപ്പം ഓൾറെഡി ഈ മൂന്ന് സ്ഥലങ്ങളിൽ മാനങ്ങളാണല്ലോ, മറ്റുള്ള ഒരു സ്ഥലങ്ങളിൽ നമ്മുടെ മുൻപ് ഞാൻ ഗുജറാത്തില് രാജസ്ഥാനിലെല്ലാം ഓക്കെ പഞ്ചാബിൽ കേരളത്തില് നമുക്കിപ്പോൾ ആയുർ ഗുരുകുലത്തിലും അതുപോലെ സ്വാമി വൈദ്യമഠം പന്തളത്തും പിന്നെ വടകരയിൽ താങ്കളുടെ ഓൺ സ്ഥലമായ വടകരയിലും ഇത്രയും മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമുള്ള സ്ഥലമാണല്ലോ, മറ്റുള്ള ഒരു സ്ഥാപനമായിട്ട് യാതൊരു ബന്ധവും തീർച്ചയായിട്ടും അത് പ്രഷർക്ക് അറിയുന്നതിന് വേണ്ടി ഒരു നമ്മുടെ പേര് പറഞ്ഞ മുൻപ് എന്നെ ഞാൻ ചികിത്സിച്ച സ്ഥാപനത്തില് ആയി അറിവ് വെച്ചിട്ട് പലയാളും പോയിട്ട് എന്നെ കാണാനായിട്ട് ഓക്കെ. അത് പ്രഷർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബിജു കണ്ണൻ ഗുരുക്കളുടെ സേവനം ലഭ്യമാകുന്നത് ഇപ്പോഴുള്ള ഗുരുക്കൾ പറഞ്ഞതുപോലെ തന്നെ ആയുർ ഗുരുകുലം എന്ന് പറയുന്ന സ്ഥാപനം പിന്നെ പൂർണ്ണ ഓഡിറ്റോറിയത്തിന് സമീപം മലയാറ്റൂർ റോഡിൽ കാലടി എന്ന് പറഞ്ഞ സ്ഥലം എറണാകുളം ജില്ലയിൽ, അതുപോലെ തന്നെ അടൂർ പന്തളം റോഡിൽ പന്തളത്തുള്ള സ്വാമി വൈദ്യമഠം എന്ന് പറഞ്ഞ സ്ഥാപനത്തിലുമാണ് ബിജു കണ്ണൻ ഗുരുക്കളുടെ സേവനം ലഭ്യമാകുന്നത്. വളരെയധികം നന്ദി ശ്രീ ബിജു ഗുരുക്കൾ. കാരണം താങ്കളുടെ ഈ ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമുകൾ കൊണ്ടൊന്നും തീരില്ല. കാരണം അതുപോലുള്ള അനുഭവങ്ങളും താങ്കളുടെ ചികിത്സാ വിജയങ്ങളും ഒക്കെ ഒരുപാട് വിവരിച്ചാലും ഈ സമയം കൊണ്ട് നമുക്ക് തീരാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും നമ്മുടെ ലോകത്തുള്ള അനേകം പ്രഷർ, ഒരുപാട് പ്രഷർ നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ട്. അപ്പോൾ അവർക്കായിട്ട് എന്തൊക്കെയാണ് താങ്കളുടെ? ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് മുട്ടുവേദന, നടുവേദന, പടലുവേദന, ബാക്ക് പെയിൻ, ഇതെല്ലാം വന്നിട്ട് ഇന്ന് വരെ ഒരാളും മരണപ്പെട്ടിട്ടില്ല. ഓക്കെ. പക്ഷേ ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഓപ്പറേഷൻ ചെയ്താലും ആൾക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരുപാട് ആൾക്കാർ വന്നു. നമ്മൾ ഓപ്പറേഷൻ ചെയ്ത ഒന്നും നോക്കാറില്ല. പിന്നെ അവ ഒരു ചികിത്സാ രീതിയെ പറ്റി നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് ഓരോരുത്തര പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ കഴിവുണ്ട്. അലോപ്പതി അവരുടേതായ കഴിവുണ്ട്. ആയുർവേദത്തിന് അതേതായ കഴിവുണ്ട്. മർമ്മ ചികിത്സയിൽ പലതരം കഴിവുകളുണ്ട്. ചിലത് തിരുമ്മൽ മാത്രം നടത്തിയിട്ട് അസുഖം മാറുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ രീതി എന്ന് വെച്ചാൽ നിങ്ങൾ ദേവിയത് ഒരു ചുരുങ്ങി ഒരു 10 കാണിക്കണം. അതെ. ആ എന്നിട്ട് അഭിപ്രായം അറിഞ്ഞിട്ടുമാണ് മറ്റുള്ള എല്ലേക്ക് നീങ്ങാൻ പാടുള്ളൂ. പിന്നെ വെച്ചാൽ നിങ്ങൾക്ക് മുട്ടുവേദന കൊണ്ട് അനുഭവപ്പെടുന്നുള്ളൂ, നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നുള്ളൂ, പടൽ വേദന കൊണ്ടുള്ളതാണ്. നമ്മുടേത് വന്നാൽ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കും.
പിന്നെ എല്ലാവർക്കും പെട്ടെന്നൊന്നും ശരിയാവണമെന്നില്ല, ചിലർക്ക് പെട്ടെന്ന് തന്നെ ശരിയാവും. അത് നമ്മളിപ്പോൾ മലപ്പുറത്തുള്ളൊരു പയ്യൻ പറഞ്ഞ പോലെ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവും, അതുപോലല്ല പറഞ്ഞു വെച്ചാൽ ചില ശരീരത്തിൻ്റെ പ്രകൃതിയുണ്ട്, പല പേശികൾക്കും മാറ്റമുണ്ടാവും, ചില ജീനുകൾക്ക് മാറ്റമുണ്ടാവും. ഈ പിന്നെ അവിടെ എങ്ങനെ രക്തചംക്രമണം നടക്കുന്ന ശരീരപ്രകൃതി പലതും ഉണ്ടാവും. ചില ഒരു ഒരു പുള്ള പെയ്യുന്നു, ഒരു 1000 പുള്ള പെയ്താൽ അയാൾക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല, ചിലർക്ക് 10 ചെയ്താൽ ക്ഷീണമായിരിക്കും, അത് ഹാർട്ട് ബീറ്റ് പോകും, അങ്ങനത്തെ പ്രശ്നമുണ്ട്. പക്ഷേ ആ ചികിത്സാ രീതിക്കനുസരിച്ച് അവരെ രീതി മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചികിത്സ കൊടുത്ത് ചിലപ്പോൾ ഒരു വർഷം ചികിത്സിക്കേണ്ടി വരും, ചില ആൾക്ക് 1 മാസം, ചില ആൾക്ക് 10 ദിവസം, ചിലപ്പോൾ 2 ദിവസം, അങ്ങനെ ചില ആൾക്ക് 1 ദിവസം കൊണ്ട് മുട്ടുവേദന മാറിയ ആളുണ്ട് നമ്മുടെ അടുത്ത്. അതുപോലെ തന്നെ ബാക്ക് പെയിൻ മാറിയ നമ്മുടെ അടുത്ത് ഭയങ്കര വെൻ്റായിട്ട് വന്ന ആൾ ഇപ്പോൾ 10 വർഷമായിട്ട് ഒരു പ്രശ്നമില്ല, ഒരു ആൾക്ക് ഒരു മരുന്ന് പോലും കൊടുത്തില്ല, വെറും ഒരു തൈലം മാത്രം കൊടുത്ത് ആ പിടിച്ച് റെഡിയാക്കി അന്നേരം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഗുരുക്കളുടെ ഒരു പ്രധാന ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ 2-3 പേരെടുത്തെങ്കിലും പോയി ഇതിന്റെ ക്ലിയർ റൂട്ട് മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം വലിയൊരു ചികിത്സാ സംഭവത്തിലേക്ക്. അതിന് വിശദമായ ഒരു ചികിത്സ എവിടെ കിട്ടുന്നു, നല്ല അത്യുത്തമമായ ഒരു ചികിത്സ എവിടെ കിട്ടുന്നു, അവിടെ പോയി ചികിത്സിക്കുക. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ വരണം എന്നില്ല, നിങ്ങൾ നല്ല ആൾക്കാർ എന്നെ പോലെ ഇഷ്ടം വരെ ആൾക്കാരുണ്ട്, ശരീരം നശിപ്പിക്കാണ്ട് നമ്മൾ നല്ല ആളെ കണ്ടെത്തി അവിടെ പോയി ചികിത്സിക്കുക. ബിജു കണ്ണൻ ഗുരുക്കൾ ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മർമ്മ ചികിത്സകനായി മാറിയിരിക്കുകയാണ്. കാരണം ഈ ഒരു വിജയത്തിൽ താങ്കൾ ഈ എത്തി നിൽക്കുമ്പോൾ താങ്കളുടെ പഴയ കാലത്തൊക്കെ പഴയ ആ ഓർമ്മകളിലേക്ക് ചെല്ലുമ്പോൾ ആരോടെങ്കിലും കടപ്പാട് രേഖപ്പെടുത്തുവാനുണ്ടോ? കടപ്പാട് വെച്ചാൽ എൻ്റെ ഗുരുനാഥനോട് തന്നെ. ഓക്കെ, എൻ്റെ ഏറ്റവും വലിയ കടപ്പാട് ഗുരുനാഥ പഠിച്ചേക്ക് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ഞാൻ നിങ്ങളെ മുന്നിൽ ഇരിക്കില്ല തീർച്ചയായും. ആ പിന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മേൻ്റെ അനുഗ്രഹവും, പിന്നെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ഈ വരുന്ന പേഷ്യൻ്റുകളെ അവരെ ചികിത്സ ചെയ്ത് അവരെ അസുഖം മാറിയ അവരെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എനിക്കുണ്ട്, അവരോട് എൻ്റെ കടപ്പാട് ഞാൻ സമർപ്പിക്കുന്നുണ്ട്. Having this shoulder pain as well as my back pain since many years. I think he's treating me. I feel much better now.